ഹലോ, നമസ്കാരം. ഞാൻ ശിവൻ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഇലത്തോരനുമായിട്ടാണ്. ഇത് വെറും ഇലയല്ല, കോഴിവാലൻ ചെടിയുടെ ഇലത്തോരൻ. കോഴിവാലൻ എന്ന് കേട്ടപ്പോൾ ഒരു സംശയം, ഇത് എന്ത് സാധനമാണ്? അപ്പൊ അത് ഇങ്ങനെ ഇറച്ചിപ്പോന്ന് പറയാം. ഞങ്ങളുടെ നാട്ടിൽ കോഴിവാലൻ ചെടി എന്താ പറയുന്നത്? ഇത് വെച്ച് തോരണ്ടാക്കുന്ന ചെറിയൊരു കാരണമുണ്ട്, വേറെ ഒന്നുമല്ല. ഞാനിത് പൂ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ വീട്ടിൽ വളർത്താം എന്ന് വിചാരിച്ച് ഞാനത് ചെടിയായിട്ട് വളർത്താമെന്ന് വിചാരിച്ച് ഞാനിതിൻ്റെ കുറച്ച് വിത്തെടുത്തിട്ട് വീട്ടിൽ അമ്മ പറഞ്ഞു, ഇത് എവിടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തുണ്ട്, അവിടെ നിന്ന് കുറച്ച് എടുത്തുന്നതാണ്. ഇത് ഒരുപാട് നിൽപ്പുണ്ട്, ഞാൻ പറഞ്ഞു അത് ഒരുപാട് നിൽപ്പുണ്ട്, കാട് പോലെ നിൽക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ അതിൻ്റെ കുറച്ച് കൂമ്പല പറിച്ചുണ്ട്. ഞാൻ പറഞ്ഞു കൂമ്പല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് അമ്മ ഈ കൂമ്പല? അപ്പോൾ അമ്മ പറഞ്ഞു, എടാ ഇതുകൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്നാൽ പിന്നെ ഈ അത്ഭുതം നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കും അത്ഭുതമായില്ലേ? എന്നാൽ പിന്നെ നമുക്ക് പോയി ആ കൂമ്പല പറിച്ചാലോ. കോഴിവാലൻ ചെടിയുടെ കൂമ്പല പറിച്ചു തരാം. അപ്പോൾ ഈ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കാണുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ കൂമ്പല എല്ലാം പറിച്ചുകൊണ്ട് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ അമ്മ അതൊരു മുറത്തിലേക്ക് ഇട്ടു. അതിനകത്തുള്ള ചീത്ത ഇലകളും കൂമ്പിൽ വന്നേക്കുന്ന പൂവും എല്ലാം എടുത്ത് മാറ്റുകയാണ് അമ്മ. ഉള്ള പൂവും ചീത്തയായ ഇല എടുത്ത് കളഞ്ഞ ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇപ്പൊ അതെല്ലാം കഴുകി കൊണ്ടുവന്ന് രണ്ടാമത് പാത്രത്തിലേക്ക് വെച്ച് ഇനി അത് ഓരോന്നെടുത്ത് നമ്മൾ അരിഞ്ഞെടുക്കണം. ചീര അരിയുന്നത് പോലെ ഇതെല്ലാം അരിഞ്ഞെടുക്കണം. അരിയുമ്പോൾ കൈകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വിരൽ മുറിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അമ്മ വിരലിലൊരു ഉറ ഇട്ടേക്കുന്നത്. വിരലുറ അത് കടകളിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടിട്ട് വേണം കൈ സേഫാക്കി വെച്ചിട്ട് വേണം അരിയാനായിട്ട്. അപ്പോൾ കൈ മുറിയാതെ സൂക്ഷിക്കുക. നമ്മൾ ഇലത്തോരനാണ് വെക്കുന്നത്.
ഇപ്പൊ ഈ കോഴിവാലിന്റെ ഇലയെല്ലാം അരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പച്ചമുളക് മൂന്നെണ്ണം, കുറച്ച് വേപ്പില, കുറച്ച് തേങ്ങ ചിരണ്ടിയത്. ആദ്യം വേപ്പിലയും പച്ചമുളകും ഇട്ട് മിക്സിൽ ഒരടി അടിച്ചെടുക്കുക. അതിനുശേഷം തേങ്ങയും കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം അതിലേക്ക് ഒരു പാൻ എടുത്ത് വെച്ച് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരു സവാള അരിഞ്ഞത് അതിലേക്ക് ഇടുക. അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചിക്കി എടുക്കുക. ചിക്കി എടുത്തിട്ട് നമുക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് അതൊന്നും കൂടി മൂപ്പിച്ചെടുക്കുക. ആ സവാള ഒന്ന് മൂക്കുന്നത് വരെ, ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കോഴിവാലൻ ചെടിയുടെ ഇലയില്ലേ, ആ ഇല മുഴുവനായിട്ട് അതിലേക്ക് ഇടുക. കോഴിവാലിൻ്റെ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു മൂടി വെച്ച് അടച്ചു വെക്കുക. അതൊന്ന് പകുതി വേവിന് വേണ്ടി നമ്മളൊന്ന് വെക്കുക. ഒരു കൂടി വന്ന ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും, അധികം വേവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് മിനിറ്റത്തേക്ക് നമ്മളതൊന്ന് വെച്ചേക്കുക. ഇപ്പോൾ അത് പകുതി വേവായിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കുക. ചേർത്തതിന് ശേഷം ഇളക്കരുത്, ഇളക്കാതെ തന്നെ അതൊന്ന് അടച്ചു വെക്കുക. പകുതി വേവായിട്ടുള്ള മുഴുവൻ വേവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്നുകൂടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ അത് വെന്തിട്ടുണ്ട്, മുഴുവൻ വേവായിട്ടുണ്ട്. അത് പയ്യെ തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കോഴിവാലൻ തോരൻ റെഡിയായി. അപ്പം അങ്ങനെ നമ്മുടെ അടിപൊളി കോഴിവാലൻ തോരൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ടേസ്റ്റർ വന്നിട്ട് പറഞ്ഞു അടിപൊളിയായി, കൈയടിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. അമ്മയുടെ കോഴിവാലൻ തോരൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിന് വീട്ടിൽ നട്ടു വളർത്തുക. ചെടിക്ക് ചെടിയാവും, കറിക്ക് കറിയാകുകയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി, എല്ലാവരും അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.